ബസ് സമരം രണ്ടാം ദിവസം. ബസ് പണിമുടക്ക് രണ്ടാം നിരത്തിൽ യാത്രക്കാർ വലയുന്നു. ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യാത്രക്കാർ സ്വകാര്യ വാഹനങ്ങളെ തന്നെ ആശ്രയിക്കുന്നത്. അറിയില്ലേ, വടകര നെല്ലൂരിൽ സമ്മർ ഓഫറിന്റെ ആറാട്ട് ആരംഭിച്ചിരിക്കുന്നു. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് തന്നെ വൻ സാമ്പത്തിക നഷ്ടം യാത്രക്കാർക്ക് വരുത്തുന്നു. കൂടുതലും ജീപ്പുകളും ഓട്ടോറിക്ഷയും മറ്റ് സ്വകാര്യ വാഹനങ്ങളുമാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലയുകയാണ് ചെയ്യുന്നത്. KSRTC ബസ്സുകൾ യാത്രക്കാർക്ക് ആശ്വാസമായി. ടാക്സി ജീപ്പുകളെയാണ് യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത്. KSRTC ബസ്സുകളിൽ കയറിപ്പറ്റ യാത്രക്കാർ പലപ്പോഴും തിരക്ക് കൂട്ടുന്ന സ്ഥിതിയിലായിരുന്നു. മലയോര മേഖലയിലേക്ക് KSRTC സർവീസ് കുറവായിരുന്നു. വടകര KSRTC സെന്ററിൽ നിന്നും 21 ഷെഡ്യൂളുകളാണ് നിലവിലുള്ളത്. സമരത്തോടനുബന്ധിച്ച് കൂടുതൽ സർവീസുകൾ ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലാണ് കൂടുതലും സർവീസ് നടത്തിയത്. കൂടുതൽ ബസ്സുകൾ എത്തിയാൽ മലയോര മേഖലകളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. സ്കൂൾ പരീക്ഷകൾ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ പലരും വാഹനം കിട്ടാതെ അലയുന്ന കാഴ്ചയായിരുന്നു ഇവിടെ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഇലക്ട്രിക് അപ്ലയൻസസ് ഏറ്റവും പുതുപുത്തൻ മോഡലുകൾ മറ്റാരും നൽകാത്ത വിലക്കുറവിൽ. പലിശരഹിത ഫിനാൻസ് സൗകര്യത്തിൽ AC വാങ്ങിക്കൂ. സ്പോട്ട് അപ്രൂവൽ, മിനിമം ഡോക്യുമെന്റേഷൻ. നെല്ലൂർ ഹോം അപ്ലയൻസസ് ആൻഡ് മൊബൈൽ ഫോൺസ്, വടകര NH ബൈപാസ് നിയർ CSB ബാങ്ക് ഓപ്പോസിറ്റ് ഡോക്ടർസ് ലാബ്.